ഇതെൻ്റെ ഫസ്റ്റ് സീരിയലാണ്, ആദ്യമായിട്ടാണ് സീരിയൽ ചെയ്യുന്നത്. ലൈക്ക് അത് ഏഷ്യാനെറ്റിൽ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ സീരിയലിലേക്കുള്ള എൻട്രി വന്നിട്ട് സെവൻ ആർട്സ് മോഹനൻ ത്രൂ ആണ് വന്നത്. ഫാമിലി ഫ്രണ്ടായിട്ട് പരിചയമുണ്ട് സാറിനെ, സോ അങ്ങനെയാണ് ഈ സീരിയലിലേക്ക് വരുന്നത്. പിന്നെ ബേസിക്കലി ഞാൻ നാട് കണ്ണൂരാണ്, പക്ഷേ ഇപ്പം ബോംബെ സെറ്റിലാണ്. പിന്നെ ഹസ്ബൻഡ്, അവരെ ഹസ്ബൻഡിൻ്റെ പേര് മീത്തു എന്നാണ്, ഹസ്ബൻഡ് അവരെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ 3 ഇയേഴ്സ് ആയിട്ട് ബോംബെ സെറ്റിലാണ്. പിന്നെ പുള്ളിക്കാരുടെ മീഡിയ ഫീൽഡാണ്, മീഡിയ ഫീൽഡ് തന്നെയാണ്. പിന്നെ വേറെ ലൈക്ക് ഈ ഒരു സീരിയൽ വന്നിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു സീരിയലിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ഹീറോയിൻസിനാണ് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഇത് കാണുന്നത് നമ്മളെ ഫാമിലി പ്രേക്ഷകർ എന്ന് പറയുന്നത് തന്നെ വീട്ടമ്മമാരാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഈ ഹീറോയിൻ അവരെ ആ ഒരു കംപ്ലീറ്റ് എട്ടേർ എങ്ങനെയാണ് വരുന്നത്, അതൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ കുറച്ചുകൂടി സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതൊരു ഇപ്പം മറ്റുള്ളവർക്ക് കൂടി ഹാ ലൈക്ക് ആ ഒരു സ്ട്രോങ് ബോൾഡ് ക്യാരക്ടറാണ് ഇപ്പം അധികമായിട്ടും സീരിയലിലൊക്കെ വരുന്നത്. അതിപ്പം കാണുന്നവർക്കായി കഴിഞ്ഞാലും അത് അവരിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമായിരിക്കും. സോ എനിക്ക് തോന്നുന്നു സീരിയലിലാണ് കുറച്ചുകൂടി ഹീറോയിൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്റ്റോറി വരുന്നത്. സീരിയലുകളിൽ ഉണ്ട് നോർമലി വഞ്ചന, ചതി, അമ്മായി അമ്മ പ്രോബ്ലംസ് ഇതെല്ലാം ഉണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നൊന്നല്ല, ഇത് നമ്മളെ എന്താ പറയുക സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുന്നതിനുള്ളൂ. അതിനെയാണ് ഇത്രയും ആരോപണങ്ങളും അത് പറഞ്ഞിട്ട് വരുന്നത്. ബട്ട് ഇത് നോർമലി നമ്മളെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. സോ ഭാര്യ സീരിയലിന്റെ മേക്കിംഗ് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോറി ആയിക്കഴിഞ്ഞാലും ബാക്കിയുള്ള സീരിയൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് വരുന്നത്. അതായത് കുറേ കരച്ചൽ, ഉപദ്രവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കുറേ ആക്ഷൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സീരിയലാണ് ഇത്. ഇല്ലാത്താണെങ്കിൽ ചതി, വഞ്ചന അങ്ങനത്തതൊന്നും നോർമലി കാണുന്ന ഒരു സീരിയലിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സീരിയലാണ് ഭാര്യ മീൻസ്. അത് അതിനകത്ത് അധികം കരയുന്ന സീനുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഷിപ്പിക്കുന്ന സീനുകളൊന്നും അധികം അങ്ങനെ ഉണ്ടാവാറില്ല. ശരിക്കും എല്ലാം ഭയങ്കര എന്താ പറയുക ഗുഡ് സീൻ, കുറച്ച് കോമഡി ഉണ്ട്, അല്ല കുറച്ച് കോമഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ് ഭാര്യ. ഞാൻ ഈ മോചിത എന്നുള്ള ക്യാരക്ടറും ഐശ്വര്യ എന്നുള്ള ക്യാരക്ടറും തമ്മിൽ കണക്ഷൻ ഇല്ല, പക്ഷേ ഒരു കാര്യത്തിൽ കണക്ഷൻ ഇല്ല, ഡ്രസ്സിങ് സ്റ്റൈൽ. മോചിത എന്നുള്ള ക്യാരക്ടർ, അതായത് എഥനിക് ഡ്രസ്സാണ് എനിക്കും കൂടുതലായിട്ട് ഇഷ്ടം, കംഫർട്ടബിൾ ആയിട്ടില്ല. അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ ആ സീരിയലിലും ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പുറത്ത് വെച്ചാലും ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാലായാലും വേഗം റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെയൊരു ഗുണമുണ്ട് എനിക്ക് ഈ ക്യാരക്ടർ, ഈ ഒരു അതേ അറ്റയർ തന്നെ ഇല്ലാത്ത കൊടുത്തോണ്ട്. പിന്നെ ക്യാരക്ടർ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാളേ അല്ല, അല്ലാതെ ഭയങ്കര ദുഷ്ടായി എപ്പോഴും നരനെ ഇങ്ങനെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ റിയൽ ലൈഫ് ഞാൻ പറയുന്നു അങ്ങനെയല്ല. ഇനിയിപ്പോൾ ശരിക്കുള്ള എൻ്റെ ക്യാരക്ടർ അറിയണത് വേറെ ആരെങ്കിലും ചോദിക്കേണ്ടി വരും. ബട്ട് കുറേ ഡിഫറൻസ് ഉണ്ട് ബേസിക്കലി ക്യാരക്ടറുമായിട്ട് ബന്ധം ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളൊക്കെ ക്യാരക്ടർ, ആ ക്യാരക്ടറും ഞാനും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ടുണ്ട്. ലൈക്ക് ചില മീൻസ് ഈ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക റിവെഞ്ച് അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല, എന്നാലും ലൈക്ക് ഐ തിങ്ക് സോ. നിങ്ങൾക്കറിയാലോ കൂടുതലും ക്യാരക്ടർ എങ്ങനെയാ ലൈക്ക്.